നമസ്കാരം. ഇപ്പോൾ സംസാര വിഷയം പൃഥ്വിരാജിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യവും, എന്നാൽ അതിന് താഴെ സംഖ്യകൾ പൃഥ്വിരാജിനെ വന്ന് പൊങ്കാലിയിട്ടതൊക്കെയാണല്ലോ. അപ്പോൾ രണ്ട് പക്ഷമായിട്ട് പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്യാനുമുണ്ട്, വിമർശിക്കാനുമൊക്കെയുണ്ട്. പൃഥ്വിരാജ് എന്ന വ്യക്തി ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ, പൃഥ്വിരാജ് ചില വിഷയങ്ങൾ തിരഞ്ഞെടുത്തു അക്കാര്യത്തിന് വേണ്ടി മാത്രം അഭിപ്രായം പറയുന്നു എന്ന കാരണം കൊണ്ടാണ്. തീർച്ചയായിട്ടും അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പുതിയ ചില കാര്യങ്ങളും കൂടെ, പുതിയ ചില വിവാദങ്ങളും കൂടെ ഉയർന്നു വന്നിരിക്കുകയാണ്. അതിന് കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ പഴക്കമുണ്ട് ആ പ്രശ്നത്തിന്. അതിൽ ദിലീപും കൂടെ ഉൾപ്പെടുന്നതാണ് ആ ഒരു പ്രശ്നം. ദിലീപ് എന്ന വ്യക്തിയെ, ദിലീപ് എന്ന സിനിമാ നടനെ, ദിലീപ് എന്ന നിർമ്മാതാവിനെ ഒരു കാലത്ത് സിനിമയിൽ എല്ലാ മേഖലയിലും നല്ല മേൽക്കോയ്മയുണ്ടായിരുന്ന, അല്ലെങ്കിൽ മുതിർന്ന നടന്മാരായ മമ്മൂട്ടിയോടും മോഹൻലാലിനോടുമൊക്കെ അവരെയൊക്കെ വരെ സ്വാധീനിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ദിലീപ് എന്ന വ്യക്തി, എന്ന നടൻ, എന്ന നിർമ്മാതാവ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് ആവാൻ കാരണവും ഈ പൃഥ്വിയാണ് ഒരു സംസാരമുണ്ടായിപ്പോൾ. മട്ടാഞ്ചേരി മാഫിയ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ സംഘമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അതൊരു കോക്കസാണ്, ഒരു ഗ്രൂപ്പാണ്. ചില പ്രത്യേകതരം ആളുകൾ, ചില പ്രത്യേകതരം ഫണ്ടിങ്ങുകളുടെ മലയാള സിനിമയിൽ ഒരറ്റത്തു നിന്ന് പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാഫിയ സംഘം എന്നൊക്കെ പറയാം. അവരുടെ പിണികളായി അവർക്ക് കൂട്ടുനിന്ന് പൃഥ്വിരാജും ഡിങ്കിരി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയും കൂടെ മെനഞ്ഞ ഒരു ചതിയായിരുന്നു ദിലീപിനെ കൊടുക്കുക എന്നതാണ് ഇപ്പോൾ ഇങ്ങനെ സംസാര വിഷയമായിരിക്കുന്ന ഒരു സംഗതി. അന്നേ ദിലീപിൻ്റെ വിവാദമായിട്ടുള്ള ആ കേസ് വരുന്ന കാലത്ത് തന്നെ ആ ഒരു നടിയെ അപമാനിച്ച കേസും, അത് കേരളം മുഴുവൻ സംസാര വിഷയമായതും, ഏകദേശം 89 ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടന്നതൊക്കെ നമ്മൾ മലയാളികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഈ കാലചക്രം കറങ്ങുമ്പോൾ ഈ തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കും എന്ന് പറഞ്ഞതുപോലെ, അന്ന് ആരുടെയൊക്കെ പേരാണോ ആ ഒരു കേസിനകത്ത് ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും സംസാര വിഷയമായത്, അതിലൊരാൾ ഇന്ന് കർണാടകയിലെ ജയിലിലാണ്, ഡിങ്കിരി. ദിലീപ് 89 ദിവസമാണ് ജയിലിൽ കിടന്നതെങ്കിൽ ഡിങ്കിരി ആ ദിവസങ്ങളും കടന്ന് ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. മറ്റൊരാൾ ഇപ്പോൾ സംഘികളുടെ കയ്യിൽ നിന്നും നിരന്തരം പൊങ്കാലി ഏറ്റുവാങ്ങി പ്രതിരോധത്തിലായി നിൽക്കുന്നു, സാക്ഷാൽ പൃഥ്വിരാജ്. പൃഥ്വിരാജിൻ്റെ ഈ കലാപരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കുറേ കാലമായിട്ട് പൃഥ്വിരാജിൻ്റെ ഒരു പ്രതികരണ രീതി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് എടുത്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഒരിക്കൽ പോലും കേട്ടിട്ടില്ല ഹലാൽ ഫ്ലാറ്റ് എന്നൊരു സംഗതി. ഈ ഭക്ഷണത്തിൽ ഹലാലുണ്ട്, ഓക്കെ, അത് സമ്മതിച്ചു. പക്ഷേ ഹലാൽ ഫ്ലാറ്റ് എന്നൊരു സംഗതി നമ്മൾക്ക് കേട്ട് കേൾവി പോലും ഇല്ലാത്തതായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു പ്രമുഖ ബ്രാൻഡിൻ്റെ, ഒരു ഫ്ലാറ്റ് നിർമ്മാണ കമ്പനിയുടെ ഹലാൽ ഫ്ലാറ്റിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ച വ്യക്തിയാണ് നമ്മുടെ നടൻ പൃഥ്വിരാജ്. അദ്ദേഹം കുറേ കാലമായിട്ട് ഇത്തരം ടീമുകൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാറുള്ളൂ, മൊഴിയാറുള്ളൂ, എന്തെങ്കിലും പ്രതികരിക്കാറുള്ളൂ. നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് നടക്കുന്ന വിവാദപരമായിട്ടുള്ള പല സംഭവങ്ങളിലും ഈ മനുഷ്യൻ കമ എന്ന് ഉരിയാടാറില്ല. അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാവുന്നത് CAA പോലെയുള്ള നിയമങ്ങൾ വരുമ്പോൾ, അടുത്ത് ലക്ഷദ്വീപിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, അതിന് ലക്ഷദ്വീപിലെ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ തിക്തഫലം അനുഭവിച്ച വ്യക്തിയാണ് പൃഥ്വിരാജ് എങ്കിൽ കൂടിയും അദ്ദേഹം അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്നവർക്ക് വേണ്ടി പ്രതികരിക്കാൻ നിർബന്ധിതനാവുന്നു. ഇത് തന്നെയാണ് പ്രശ്നം. ഈ മനുഷ്യൻ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിന് വേണ്ടി ദിലീപിനെ കുടുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ചോ ഇല്ലയോ എന്നതാണ് ഇപ്പോഴത്തെ സംസാര വിഷയം. അന്ന് പക്ഷേ ഇത്തരമൊരു സംസാരം ഉയർന്നു വന്നപ്പോൾ അന്നത്തെ പൊതുസമൂഹത്തിൽ ദിലീപിനെതിരെ വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള ഒരു രോഷം പതഞ്ഞു പൊങ്ങി നിൽക്കുന്നതിനാൽ ഇത്തരം ഒരു വാദത്തിന് അധികമാരും ചെവി കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കാര്യം, അന്ന് ദിലീപിനെതിരെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് പൃഥ്വിരാജാണ്. മമ്മൂട്ടിയോ മോഹൻലാലോ പോലും അവർ ഒരു നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്.
ദിലീപിനെ അമ്മ എന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ കടും പിടുത്തം പിടിച്ചത് പൃഥ്വിരാജാണ് എന്നാണ് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ദേവൻ എന്ന നടൻ തന്നെ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്കത് വിശ്വസിക്കേണ്ടി വരും. കാര്യം അവരുടെ കൂട്ടത്തിലുള്ള ആളാണ് ദേവൻ, പുറത്തുനിന്നാരും പറഞ്ഞതല്ല. ഏതാണ്ട് സമാനമായ രീതിയിൽ മയക്കുമരുന്ന് കേസിൽ അകത്തായി കിടക്കുന്ന ബിനീഷ് കോടിയേരിയനെ പുറത്താക്കാൻ അമ്മ സംഘടന ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് കാണുമ്പോഴാണ് ഈ വേർതിരിവ് നമുക്ക് വ്യക്തമാവുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് ദിലീപിനെ പുറത്താക്കണമെന്ന് ഈ പൃഥ്വിരാജിനെ പോലെയുള്ളവർ വാശി പിടിച്ചത്? അതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് WCC വുമൻ കളക്റ്റീവ് സിനിമ എന്നൊക്കെ പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. അതുണ്ടാക്കിയപ്പോൾ എല്ലാവരും കരുതി സിനിമാ മേഖലയിൽ ഉള്ള എല്ലാ ചൂഷണങ്ങൾക്കെതിരെയും പ്രതികരിക്കുന്ന ഒരു സംഘടനയായിരിക്കും അതെന്ന്. പക്ഷേ അങ്ങനെയായിരുന്നില്ല. അവർ ആകെ പ്രതികരിച്ചത് ദിലീപിനെതിരെ മാത്രമാണ്. അതിനുശേഷം പല പ്രശ്നങ്ങൾ വന്നപ്പോൾ പോലും അവർ യാതൊന്നും ഉരിയാടിയിരുന്നില്ല. അലൻസിയറും വേറൊരു നടിയും തമ്മിലുള്ള വിവാദം ഉണ്ടായപ്പോഴും ആ നടി അത് തുറന്നു പറഞ്ഞപ്പോഴും ഈ ഒരു സംഘടന, ഈ WCC, അതിൽ ഇടപെടുകയോ പരിഹാരം കാണുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ഒടുവിൽ ഈ സംഘടനയിൽ അംഗമായിരുന്ന പലരും ആ സംഘടന വിട്ട് വെളിയിൽ വരാൻ തുടങ്ങി. അതിന് തുടക്കത്തിൽ അതിൽ സജീവമായിരുന്ന മഞ്ജു വാര്യർ പോലും പിന്നീട് ആ സംഘടനയെ വിട്ടുപോകുന്നത് കണ്ടു. അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു സംശയത്തിൻ്റെ പുകമറ തീർച്ചയായിട്ടുമുണ്ട്. എന്തായിരുന്നു അവരുടെ ഉദ്ദേശമെന്നും എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്നും ഇപ്പോഴാണ് പതുക്കെ പതുക്കെ വെളിവായി വരുന്നത്. അപ്പോൾ ഒന്നുകിൽ പൃഥ്വിരാജ് എന്ന വ്യക്തി ചില ചതിയന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് സത്യം പറയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം ട്രാപ്പിലകപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കുറേ കാലമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ സംസാരവും ഒക്കെ കാണുമ്പോൾ ഇത്തരം ഒരു വാദത്തിന് തന്നെയാണ് ശരിക്കും മുൻതൂക്കം കിട്ടുന്നത്. അദ്ദേഹം ഏതോ കുടുക്കിപ്പോയി പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ ചില വിഷയങ്ങൾ മാത്രം അദ്ദേഹം തിരഞ്ഞെടുക്കുകയും അതിൽ മാത്രം പ്രതികരിക്കാൻ നിർബന്ധിതനാവുകയും ചെയ്യുന്നത്? ഹലാൽ ഫ്ലാറ്റ് എന്നൊരു സംഗതിക്ക് വേണ്ടി പരസ്യം ചെയ്യുമ്പോൾ ഇത് വിമർശനം വിളിച്ചു വരുത്തും എന്ന് അറിയാൻ മാത്രം ബുദ്ധിയോ ബോധമോ ഒന്നും ഇല്ലാത്ത ആളല്ലോ പൃഥ്വിരാജ്. അദ്ദേഹം ചാനലിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷും ഒക്കെ നല്ല ഒഴുക്കോടെ സംസാരിക്കും. ചില സമയത്ത് നമുക്ക് തോന്നും ശശിതരൂർ കഴിഞ്ഞാൽ പിന്നെ പൃഥ്വിരാജ് ആയിരിക്കും ഇത്രയും ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം സിനിമയിൽ വന്ന കാലം തൊട്ടേ അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിനും അദ്ദേഹത്തിൻ്റെ ആ ഒരു പക്വതയ്ക്കൊക്കെ അപ്പുറമായിട്ട് എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സംസാരിക്കുന്ന ഒരു സർവ്വവിജ്ഞാന കോശത്തെ പോലെയാണ് പൃഥ്വിരാജ് പലപ്പോഴും പെരുമാറുന്നത്. ആ പൃഥ്വിരാജിന് എന്തുകൊണ്ട് അറിയില്ല കേരളം പോലെ ഒരു സ്ഥലത്ത് ഹലാൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞൊരു സംഗതിക്ക് പരസ്യത്തിൽ അഭിനയിച്ചാൽ അത് വിമർശനം വിളിച്ചു വരുത്തും എന്നൊരു സംഗതി പൃഥ്വിരാജിന് അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? എന്നിട്ടും എന്തുകൊണ്ട് പൃഥ്വിരാജിന് അതിൽ അഭിനയിക്കേണ്ടി വന്നു? അവിടെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. പൃഥ്വിരാജ് എന്ന വ്യക്തി, പൃഥ്വിരാജ് എന്ന നടൻ ചില കോക്കസുകളുടെ താല്പര്യങ്ങൾക്ക് വശംവദനായി അല്ലെങ്കിൽ കീഴ്പ്പെട്ട് ജീവിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന ആളാണോ? അദ്ദേഹത്തിനൊരു സഹോദരനുണ്ടല്ലോ ഇന്ദ്രിയത്ത്. ആ മനുഷ്യൻ ഇത്തരം യാതൊരു വിവാദങ്ങളിലും പോയി ചാടാറില്ലല്ലോ. എന്തുകൊണ്ടാണ് പൃഥ്വി മാത്രം ഇതുപോലുള്ള ചില ട്രാപ്പിൽ ചെന്ന് ചാടുന്നത്? അതോ ഇനി പൃഥ്വിക്ക് ദിലീപിനെ ഒതുക്കണം എന്നത് പൃഥ്വിയുടെ ഒരു ആവശ്യമായതുകൊണ്ട് പൃഥ്വി ആ സമയത്ത് ഇവരുടെ സഹായം ചോദിക്കുകയും അവർക്ക് തിരിച്ച് സഹായം കൊടുക്കേണ്ടി വന്നപ്പോൾ അവരെ തിരിച്ച് സഹായിക്കുകയും ചെയ്യുന്നതാണോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാടകങ്ങൾ? എന്തായാലും ദിലീപ് നല്ലവനോ അല്ലെങ്കിൽ മോശമോ കെട്ടവനോ അത് എന്തെങ്കിലും ആവട്ടെ, പക്ഷേ അങ്ങനെയൊരു കേസ് അന്ന് വന്നപ്പോൾ ദിലീപിനെ നാനാ വഴിയിൽ നിന്നും എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ അത്രമാത്രമൊന്നും ആക്രമണങ്ങൾ ഏക്കാനുള്ള കാര്യങ്ങൾ ദിലീപ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംശയം ഇപ്പോഴത്തെ പൊതുജനങ്ങൾക്ക് തോന്നി തുടങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കളികൾ കാണും. പൃഥ്വിരാജിനോട് ഒന്നേ പറയാനുള്ളത്, മലയാളിക്ക് അത്യാവശ്യം ബുദ്ധിയും വിവേകവും ബോധമൊക്കെ ഉണ്ട്. എല്ലാ കാലമൊന്നും മലയാളിയെ പറ്റിക്കാനാവില്ല. നിങ്ങൾ പ്രതികരിക്കുന്നെങ്കിൽ സമാനമായ എല്ലാ കാര്യത്തിലും പ്രതികരിക്കണം. അതല്ല, ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് പ്രതികരിക്കുകയാണെങ്കിൽ ഇതേപോലുള്ള പൊങ്കാല കിട്ടുമെന്നും കൂടെ ഓർക്കണം. പിന്നെ കിടന്ന് കരഞ്ഞു കൂവിയിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ സുരേഷ് ഗോപിയോ പ്രിയദർശനോ ഒക്കെ വന്ന് സപ്പോർട്ട് ചെയ്തേക്കാം, പക്ഷേ സംഘികളെ സംബന്ധിച്ച്
പ്രിയദർശനോ സുരേഷ് ഗോപിയോ മോഹൻലാലോ ഒന്നുമല്ല അവരുടെ അവസാന വാക്ക്. ഇവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്താലും അവർക്ക് രാജ്യതാല്പര്യം മാത്രമാണ്. മോഹൻലാലിനെ തള്ളി പറയേണ്ടി വന്നാൽ മോഹൻലാലിനെ തള്ളി പറയാനും സംഗി മടിക്കില്ല എന്ന് മാത്രം ഓർക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.